പ്രകൃതിയും മനുഷ്യരിലെ ആത്മീയ ഭാവങ്ങളും സമന്വയിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇത്തവണ വിശ്വാസികളുടെ സാഗരം തന്നെ ഒഴുകിയെത്തി. കോരിച്ചോരിയുന്ന മഴയിലും തൊഴുകയോടെ ശിവമന്ത്രം മുഴക്കി ഇക്കരെ കൊട്ടിയൂരിൽ ഭക്തജനസഞ്ചയം തന്നെ അണിനിരന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ പെരുമാൾ സന്നിധിയിൽ കോരിച്ചൊരിയുന്ന മഴയിലും അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടത് വിസ്മയമായി. വടക്കേ മലബാറിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ ശിവഭക്തരുടെ ഓംകാരധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കൊട്ടിയൂർ പെരുമാളിന് ഇളനീരഭിഷേകം നടത്തി. ഭക്തിസാന്ദ്രമായ കൊട്ടിയൂർ ഉത്സവ നഗരിയിൽ സ്ത്രീകളടക്കം പതിനായിരങ്ങളാണ് പെരുമാളിനെ ദർശിക്കാനെത്തിയത്. മഹോത്സവത്തിലെ പ്രധാന ആരാധനകളിൽ രണ്ടാമത്തേതായ അഷ്ടമി ആരാധനയും പ്രധാന ചടങ്ങായ ഇളനീരാട്ടവുമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഉച്ചശീവേലിക്ക് ശേഷമാണ് അഷ്ടമിപ്പാട്ട് എന്നറിയപ്പെടുന്ന അഷ്ടമി ആരാധന നടന്നത്. പണ്ണാരറയുടെ മുന്നിലായി നടന്ന അഷ്ടമി ആരാധനാ പൂജ സ്ഥാനികനായ പന്തീരടി കാമ്പ്രമാണ് നടത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിൽ ഇളനീരട്ടത്തിനായി വ്രതക്കാർ ആചാരപൂർവ്വം എത്തിച്ച് തിരുവഞ്ചിറയിൽ സമർപ്പിച്ച ഇളനീർ കാവുകൾ ഇന്നലെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം കൈക്കോളന്മാർ ചെത്തിയൊരുക്കി അഭിഷേകത്തിനായി മണിത്തറയിലെത്തിച്ചു. രാത്രിയിൽ ഇളനീരാട്ടം നടക്കുന്നതിന് തൊട്ടു മുന്നേ മുത്തപ്പൻ വരവെന്ന ചടങ്ങ് നടന്നു. പുറംകലയൻ സ്ഥാനികൻ മുഖത്തെഴുത്ത് നടത്തി ശരീരം മുഴുവൻ ചായം പൂശി കൊട്ടേരിക്കാവിൽ നിന്നും കുറിച്ച പടയാളികളുമെത്തി തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് മണിത്തറക്കടുത്ത മുഖമണ്ഡപത്തിലെത്തി ചപ്പാരം വാളുകളെ വണങ്ങി അരിയും കളഭവും പ്രസാദവുമായി മടങ്ങുന്ന ചടങ്ങാണിത്. മുത്തപ്പൻ വരവിനു ശേഷം പാലോന്നം നമ്പൂതിരി രാശി വിളിച്ചതോടെയാണ് ഇളനീരാട്ടം നടന്നത്. കാര്യത്ത് കൈക്കോളം ചെത്തിയൊരുക്കിയ ഇളനീരുകൾ സമുദായ വട്ടത്തിരപ്പാടിന്റെ നേതൃത്വത്തിൽ ഉഷ്ണകാമ്പ്രൻ നമ്പൂതിരിയാണ് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തത്. അഭിഷേകം ചെയ്ത ഇളനീരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന 13-നും അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന 17-നും നടന്നു. ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഇത്തവണത്തെ ഉത്സവം നടന്നത്.